ഇന്ത്യയിൽ ബി ജെ പി അനുകൂല നിലപാട് ഫേസ്ബുക്ക് സ്വീകരിച്ചുവെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്ററി സമിതി നടപടി തുടങ്ങി. കോൺഗ്രസ് അംഗം ശശി തരൂർ അധ്യക്ഷനായ വിവരസാങ്കേതിക കാര്യങ്ങൾക്കുള്ള സമിതിയാണ് ഫേസ്ബുക്ക് പ്രതിനിധികളെ വിളിപ്പിച്ചത്. സെപ്റ്റംബർ 2 ഇവർ ഹാജരാകണം. ബി ജെ പി നേതാക്കൾ വിദ്വേഷ പരാമർശം നടത്തിയപ്പോൾ മൗനം പാലിച്ചുവെന്നാണ് ഫേസ്ബുക്കിനെതിരായ ആരോപണം. സോഷ്യൽ മീഡിയ വഴി ഇത്തരം പ്രചരണം നടന്നാൽ നടപടിയെടുക്കുമെന്നാണ് ഫേസ്ബുക്ക് ചട്ടം. എന്നാൽ ബി ജെ പി നേതാക്കൾക്കെതിരെ നടപടിയുണ്ടായിട്ടില്ല. വാൾസ്ട്രീറ്റ് ജേണലാണ് ഇതു സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. വൻ കോളിലക്കമുണ്ടാക്കിയ വാർത്തയെ തുടർന്നാണ് പാർലമെന്ററി സമിതിയുടെ നടപടി. ഫേസ്ബുക്ക് പ്രതിനിധികൾക്ക് പുറമെ വിവരസാങ്കേതിക മന്ത്രാലയത്തിലെ പ്രതിനിധികളോടും സെപ്റ്റംബർ 2 ഹാജരാകാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ദുരുപയോഗം എങ്ങനെ തടയാമെന്ന കാര്യത്തിൽ വിശദമായ ചർച്ച അന്ന് നടക്കും. ഡിജിറ്റൽ രംഗത്തെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിലൂന്നിയും ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആഭ്യന്തര മന്ത്രാലയത്തിലെ പ്രതിനിധികളും അന്ന് ഹാജരുണ്ടാകും. കൂടാതെ ബീഹാർ, കശ്മീർ, ദില്ലി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധികളോടും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, പ്രസാർ ഭാരതി പ്രതിനിധികൾ എന്നിവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ശശി തരൂർ അധ്യക്ഷനായ സമിതി ഫേസ്ബുക്കിനെതിരെ നടപടി തുടങ്ങിയത് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. സമിതിയിൽ അംഗമായ ബി ജെ പി പ്രതിനിധി നിഷികാന്ത് ദുബെ ശശി തരൂരിനെ കമ്മിറ്റിയുടെ ചെയർമാൻ പദവിയിൽ നിന്ന് നീക്കണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ അജണ്ട മുൻനിർത്തിയാണ് തരൂർ പ്രവർത്തിക്കുന്നതെന്നും ദുബെ ആരോപിച്ചു. പാർലമെന്റ് സമിതിയിൽ ചർച്ച ചെയ്യാതെയാണ് ഫേസ്ബുക്കിനെതിരെ നടപടിയെടുക്കാൻ തരൂർ തീരുമാനിച്ചതെന്നും ദുബെ പറഞ്ഞു. കമ്മിറ്റിയുടെ ചട്ടങ്ങൾ ലംഘിച്ച് പ്രസ്താവന നടത്തിയ ദുബെക്കെതിരെ തരൂർ അവകാശ ലംഘന നോട്ടീസ് നൽകി. എന്നാൽ രാഷ്ട്രീയ അജണ്ടയോടെയാണ് തരൂർ പ്രവർത്തിക്കുന്നതെന്നാരോപിച്ച് തരൂരിനെതിരെ ദുബെയും അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെയും ദുബെ നോട്ടീസ് സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു ബി ജെ പി എം പി ആയ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും തരൂരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വിശദീകരണം തേടാൻ ഫേസ്ബുക്ക് മേധാവികളെ വിളിപ്പിക്കുന്നത് സംബന്ധിച്ച് പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയെന്നാണ് റാത്തോഡ് ആരോപിക്കുന്നത്. സ്പീക്കർ ഓം ബിർളയ്ക്ക് റാത്തോഡ് കത്ത് നൽകിയിട്ടുണ്ട്. വിദേശ പരാമർശം നടത്തിയ ബി ജെ പി നേതാവിനെതിരെയുള്ള നടപടി ഫേസ്ബുക്കിന്റെ ഇന്ത്യയിലെ പോളിസി എക്സിക്യൂട്ടീവായ അൻഗീദാസ് ഇടപെട്ട് തടഞ്ഞുവെന്നാണ് അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത്. ഉപഭോക്താക്കളുടെ എണ്ണത്തിന്റെ കണക്കെടുത്താൽ ഫേസ്ബുക്കിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മോദിയുടെ പാർട്ടിയായ ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നത് കമ്പനിയുടെ ഇന്ത്യയിലെ ബിസിനസ് താൽപര്യങ്ങളെ മോശമായി ബാധിക്കുമെന്ന് അൻഗീദാസ് ജീവനക്കാരോട് പറഞ്ഞതായാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഫേസ്ബുക്ക് സിഇഒക്ക് കത്തയച്ചത്. ലേഖനത്തിലെ വെളിപ്പെടുത്തലുകൾ ഒരു അത്ഭുതമേ അല്ലെന്ന് കോൺഗ്രസ് ഫേസ്ബുക്ക് സിഇഒക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ ജീവൻ ബലികൊടുത്തും നേടിയെടുത്ത അവകാശങ്ങളും മൂല്യങ്ങളും അട്ടിമറിക്കുന്നതിന് ചിലപ്പോൾ ഫേസ്ബുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാവും കൂട്ടുനിൽക്കുന്നത് എന്നും എന്നാൽ ഇപ്പോഴും വേണ്ട തിരുത്തൽ നടത്താനുള്ള സമയം വൈകിട്ടില്ലെന്നും കത്തിൽ പറയുന്നുണ്ട്.